ആരാണ് അല്ലെങ്കിൽ എന്താണ് മിതി ഇത് ശരിക്കും ഒരു അന്യഗ്രഹ ജീവിയാണോ അതോ ഒരു മനുഷ്യൻ നമ്മളെ പറ്റിക്കുന്നതാണോ ഇതിന്റെ പിന്നിൽ ഒരു മനുഷ്യനാണോ അതോ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടോ ഇതൊരു ഗ്രൂപ്പ് മാത്രമാണോ അതോ ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു കൾട്ടാണോ സാത്താൻ സേവകരാണോ മറ്റുള്ളവരെ കൊലക്കി കൊടുക്കുന്ന ദുർമന്ത്രവാദം അനുഷ്ഠിക്കുന്നവരാണോ ആരാണിവർ തുടങ്ങിയ ഒട്ടനേകം ചോദ്യങ്ങളാണ് നമ്മൾ മലയാളികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഗൂഗിളിലൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ നാലു ദിവസം മുമ്പാണ് അരുണാചൽ പ്രദേശിലെ സീറോ താഴ്വരയിൽ ഹോട്ടൽ റൂമിൽ മൂന്ന് മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടുപേര് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു നവീൻ തോമസും ഭാര്യ ദേവിയും അതോടൊപ്പം ഇവരുടെ സുഹൃത്തായിട്ടുള്ള ആര്യ ഇതില് നവീനാണ് രണ്ടുപേരെയും ബ്ലേഡ് വെച്ച് ഞാൻ മുറിച്ച് കൊല്ലുന്നത് നവീൻ ആത്മഹത്യയും ചെയ്യുകയായിരുന്നു ഈ കേസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് വരാം പക്ഷെ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ട് ഇത്രയും വലിയ മാധ്യമ ഉണ്ടായിട്ടും ഇവരൊന്നും ഇതിനെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ളൊരു അതായത് ഒരു കൊച്ചു കുഞ്ഞൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരുപാട് വിവരങ്ങളുണ്ട് ഈ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു മിറ്റിയെ പറ്റിയിട്ടൊക്കെ അതൊന്നും തെരാതെ ഈ ഒരു പി ഡി എഫ് അതായത് മരണപ്പെട്ട എന്ന് പറയുന്ന വ്യക്തിയുടെ ലാപ്ടോപ്പിൽ നിന്നും ഒരു പി ഡി എഫ് കണ്ടെത്തുകയാണ് ഉടനെ ഈ പി ഡി എഫ് എവിടുന്ന് ലഭിച്ചു ഇത് ഡാർക്ക് കൊബിന്നാണോ ഡാർക്ക് കൊബി എന്ന് പറഞ്ഞ ഒരുപാട് ന്യൂസ് അതായത് പ്രമുഖ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഡാർ കോബിന്ന് ലഭിച്ചതാണോ ഈ ഒരു പി ഡി എഫ് ആരാണ് അയച്ചു കൊടുത്തത് ഈ മിത്തിൽ അല്ലെങ്കിൽ ഒരു രണ്ട് വർഷമായിട്ടാണ് ഈ നവീൻ തോമസിന് ഇതുപോലുള്ള ഒരു പുനർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് അല്ല ഞാനൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം പറയട്ടെ വർഷം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഈ നവീൻ തോമസ് ഈ മിതി എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ഒരു കൾട്ടിന് അതൊക്കെ നമുക്ക് സംസാരിക്കാം ഇവർക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട് പേയ്പാലിലൂടെ ഇതെനിക്ക് എങ്ങനെ മനസ്സിലായെന്നല്ലേ ജസ്റ്റ് സിംപിളി അതിനെപ്പറ്റിട്ടും തെരഞ്ഞു അപ്പോൾ ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ ഡോണേഴ്സിൻ്റെ അതായത് സംഭാവന നൽകിയിട്ടുള്ള വ്യക്തികളുടെ പേരും വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നവീൻ തോമസ് സംഭാവന ചെയ്തു എന്നും പറഞ്ഞാൽ എൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും നവീൻ തോമസ് ഈ ഒരു മെതി ഗ്രൂപ്പിലുള്ള ആ ഒരു ഫോറത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ മറുപടി ആയിട്ട് പല കാര്യങ്ങൾ ഈ മെതി വീഡിയോ ആയിട്ട് ആയിട്ടിടുകയും അതോടൊപ്പം ഈ പി ഡി എഫിൽ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് രണ്ട് വർഷം മുമ്പ് മാത്രമാണ് നവീൻ തോമസ് ഈ ഒരു പുനർജന്മം അല്ലെങ്കിൽ ഈ ഒരു മിതി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ആകൃഷ്ടനായത് എന്നുള്ളതാണ് അല്ല രണ്ടായിരത്തി പതിനാറിൽ ഇതിന് ഫണ്ട് കൊടുക്കണമെങ്കിൽ അതിനേക്കാളും എത്രയോ വർഷം മുമ്പ് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ അത്രത്തോളം ആകൃഷ്ടനായിട്ട് അതിന് അത്രത്തോളം അടിമപ്പെട്ടിരിക്കണം ഈ ഒരു വ്യക്തി എന്ന് മനസ്സിലാക്കുക ഇൻ്റർനെറ്റിലൂടെ എന്തെങ്കിലും നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ഉബുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പ്രവണത ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് പറയുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെയാണ് ഞാൻ പണ്ടും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഡാർക് എന്ന് പറയുന്ന വലിയ സംഭവം നമ്മുടെ ഇന്റർനെറ്റ് ഒരു സ്പെഷ്യൽ ബ്രൗസർ വേണമെന്നേ ഉള്ളൂ അതിലൂടെ കയറാൻ പറ്റുന്ന വെബ്സൈറ്റുകളാണ് അതിൽ നമ്മൾ പറയാറുണ്ട് ആയുധ വില്പനയുണ്ട് മയക്കുമരുന്നുണ്ട് അതു ഇതുണ്ട് പിന്നെ ഇല്ലീഗലായിട്ടുള്ള പോണോഗ്രാഫിക് കണ്ടൻറ്റുകളുണ്ട് എല്ലാം ഉണ്ടല്ലേ ഇതൊക്കെ സർഫസ് വെബിൽ ഇന്ന് അവൈലബിൾ അല്ലേ അതുകൊണ്ട് അതിൽ ഭയങ്കര സംഭവം ഒന്നും വിചാരിക്കേണ്ട അതിൻ്റെ ഉണ്ട് അത് പെട്ടെന്ന് ആൾക്കും ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് ഇവരെല്ലാം അതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ മാധ്യമങ്ങളിലൂടെ നീളം കാണിക്കുന്ന ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് എന്ന് പറയുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മതിയെ പറ്റിയിട്ടുള്ള പി ഡി എഫ് ഉണ്ടല്ലോ നാനൂറ്റി എൺപത് പേജുള്ള പി ഡി എഫ് ആ പി ഡി എഫിനെ സംബന്ധിച്ചാണ് ഇത് ഡാർക്ക് വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണോ ഡാർക്ക് വെബ് ഫോറം ാണ് അല്ലെങ്കിൽ അനോണിമസ് മേലി നിന്നാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു നാനൂറ്റി എൺപത്തിനാല് പേജാണുള്ളത് ഇത് എന്റെ കയ്യിലുണ്ട് ഞാൻ ഡാർക്ക് വെബിൽ പോയി ഡൗൺലോഡ് ചെയ്താണ് അല്ല സർഫസ് വെബിൽ വളരെ ഈസി ആയിട്ട് എനിക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഒരു പി ഡി എഫ് ആണിത് ഇതാണ് ഇവിടെ ഭയങ്കര എക്സ്ക്ലൂസിവിറ്റി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഈ മിതി എന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ പിന്നിലുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു കൂട്ടം മനുഷ്യൻ എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ ഇവർ വർഷങ്ങളായിട്ട് ഓൺലൈൻ രംഗത്ത് സജീവ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ഇവർക്കൊരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിലാകാപ്പാട് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ മുപ്പത്തയ്യായിരത്തോളം വരുന്ന സബ്സ്ക്രൈബർ ഉണ്ട് ഈ ചാനൽ തുടങ്ങിയത് ഏത് വർഷമാണെന്ന് അറിയാമോ ഇന്നും ല്ല വർഷം രണ്ടായിരത്തി ആറിലാണ് ഈ ചാനൽ ആരംഭിക്കുന്നത് യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ അതിൻ്റെ ഫൗണ്ടേഴ്സ് അപ്ലോഡ് ചെയ്യുന്നത് വർഷം രണ്ടായിരത്തഞ്ചിലാണ് ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ ചാനൽ ആരംഭിച്ചു വർഷം രണ്ടായിരത്തി ഏഴിൽ അതായത് പതിനാറ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഇവർ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് പിന്നീട് ആദ്യം നമുക്ക് വേറെ കുറെ യു എഫ് ഒ അങ്ങനെയൊക്കെ പറഞ്ഞത് അതായത് പറക്കും താളികളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് പിന്നീടാണ് ഈ മിതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ ഒരു യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നത് മനുഷ്യൻ അതായത് ഈ ഒരു ഓൺലൈൻ ഫോറത്തിൽ വരുന്ന ഒരുപാട് പേര് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ വോയിസ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതേ മറുപടികളാണ് ഇവരുടെ പി ഡി എഫിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്ന പി ഡി എഫ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച പി ഡി എഫ് അതിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതിൽ ഒന്ന് അതിലൊന്നിലാണ് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലെയും രണ്ടായിരത്തി ഇരുപത് മെയ്യിലും നടന്നിട്ടുള്ള ആ ഒരു ചോദ്യോത്തര വേളകളിൽ നവീൻ തോമസ് പങ്കെടുത്തതായിട്ടുള്ള രേഖകളും അതേ പി ഡി എഫിലുണ്ട് അതത്ര മാധ്യമങ്ങൾ പറഞ്ഞു എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത് ആരൊക്കെയാണ് ഇതിൻ്റെ അത് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് മൂന്ന് പേരാണ് ഒന്നാമത് കോട്ടയം മീനിടം സ്വദേശിയായിട്ടുള്ള നവീൻ തോമസ് തോമസ് വയസ് നാൽപ്പത് രണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനിയായിട്ടുള്ള ദേവി വയസ്സ് നാപ്പത് മൂന്ന് ഇവരുടെ സുഹൃത്തായിട്ടുള്ള വട്ടിയൂർക്കാവ് സ്വദേശിനിയായിട്ടുള്ള ആര്യ വയസ്സ് ഇരുപത്തിയേഴ് ഈ നവീൻ തോമസും ദേവിയും കല്യാണം കഴിക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ദേവി മറ്റൊരു മതത്തിലായിരുന്നു അപ്പോൾ കല്യാണത്തിന് വേണ്ടി മതം മാറിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് കുട്ടികൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇവരുടെ തീരുമാനം അപ്പോൾ അതുമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു ഇവർ രണ്ടുപേരും ആയുർവേദ ഡോക്ടേഴ്സ് ആണ് ഇവർ പക്ഷേ ഇവർക്ക് ആ ഒരു പ്രൊഫഷനോട് വലിയ താല്പര്യമില്ലായിരുന്നു ഒരു പ്രൊഫഷൻ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് പല മാർഗങ്ങളിലൂടെ വരുമാനം തേടാൻ ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പല സോഴ്സിന്ന് അറിയാൻ പറ്റുന്നത് കേക്ക് നിർമ്മാണം അതോടൊപ്പം ഇവരൊരു ഫാം തുടങ്ങാൻ പരിപാടി ഉണ്ടായിരുന്നു ഓൺലൈൻ ട്രേഡിംഗ് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും സാമ്പത്തികമായിട്ട് ഞെരുക്കം വന്നു അതുകൊണ്ട് തന്നെ ഭാര്യയായിട്ടുള്ള ദേവി തിരുവനന്തപുരത്തെ ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജർമ്മൻ അധ്യാപികയായിട്ട് ജോലിക്ക് കയറുകയാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് ആര്യ പരിചയപ്പെടുന്നത് ആര്യ എന്ന് പറയുന്നത് അതേ സ്കൂളിലെ തന്നെ ഫ്രഞ്ച് അധ്യാപികയായിരുന്നു അങ്ങനെ ഇരുവരും സുഹൃത്തുക്കളാകിയാണ് അതുവഴി ഭർത്താവായിട്ടുള്ള നവീനെ കൂടെ ആര്യ പരിചയപ്പെടുകയാണ് അങ്ങനെ മൂന്ന് പേരും തമ്മിൽ വളരെയേറെ സൗഹൃദമായിരുന്നു പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ദേവി രാജിവെച്ച് പോയതായിട്ടാണ് ഏകദേശം ആ കൊറോണ ആയിട്ടാണ് ദേവി പക്ഷേ ഇവർക്ക് പേർക്കും ഇടയിലുള്ള ഒരു കണക്ഷൻ കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോളുകളിലൂടെയും അതുപോലെ തന്നെ ഇമെയിലൂടെയാണ് പല മാധ്യമ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം കഴിഞ്ഞാൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന കോഡ് ഭാഷയിലാണെന്നൊക്കെ ഉള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ദൈവത്തിനറിയാം അത് കണ്ടാലേ എന്താണ് കോഡ് ഭാഷയെന്നോ എന്താണ് മെയിലെന്നോ പറയാൻ പറ്റത്തുള്ളൂ അതോടൊപ്പം ഒരു അനോണിമസ് മെയിൽ ഒരു പ്രോക്സി സെർവർ ഉപയോഗിച്ചുകൊണ്ട് അതായത് വി പി എൻ ഉപയോഗിച്ചു ഒരു മെയിൽ ഇന്ന് ആരെയൊക്കെ പലപ്പോഴും ഇമെയിൽ വരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിലായല്ലോ അതുകൊണ്ടതൊന്നും സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒന്നും ഔദ്യോഗികമായിട്ട് പോലീസ് ഇതൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനത്തെ അവസ്ഥയിലാണ് ഓക്കെ ഞാൻ സാധാരണ ഇതിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയാറുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള വിഷയ കൊണ്ടാണ് മീഡിയയെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ ദാണ്ടേ കിടക്കുന്നു വളരെ നിഗൂഢമായിട്ടുള്ള പി ഡി എഫ് സർവസ് വെബിൽ ഞാൻ ചുമ്മാ നമ്മുടെ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തെടുത്തു എങ്ങനെ ഇരിക്കുന്നു എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം നവീൻ തോമസ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മിതി എന്ന് പറയുന്ന ആ ഒരു അജ്ഞാത അല്ലെങ്കിൽ ഒരു സാങ്കല്പിക കഥാപാത്രത്തിലും ആ ഒരു കട്ടിലും വളരെയേറെ ആകൃഷ്ടനായിട്ടുള്ള വ്യക്തിയാണ് അത് ഇയാൾ ഇയാളുടെ ഭാര്യയിലേക്ക് തീർച്ചയായിട്ടും പകർന്നു കൊടുത്തിട്ടുണ്ട് ഇവരുടെ കുടുംബത്തിൽ ഇവർ മാത്രമേ ഉള്ളൂ ഒരു കുട്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ കുടുംബമൊക്കെ ആയിട്ട് വളരെ ലിങ്ക് ചെയ്ത് അങ്ങനെ പോകും പക്ഷെ ഇവർക്ക് കുട്ടികളില്ല ഇവരുടെ ലോകത്ത് കുട്ടികൾ വേണ്ട തീരുമാനിച്ച് ഇവരുടേതായിട്ടുള്ള ലോകത്താണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദേവി എന്ന് പറയുന്ന ഭാര്യ വളരെയേറെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കാം പക്ഷേ ഈ ആര്യ എന്ന് പറയുന്നത് ഒരു ഇര എന്ന് വേണമെങ്കിൽ വിളിക്കാം എങ്ങനെയൊക്കെ ഇവരുടെ ആ ഒരു സ്കൂളിൽ അധ്യാപികയായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ് ആര്യ പക്ഷേ ആര്യയും കൂടെ ഇവർ തന്ത്രപരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് ഈ ഒരു കൾട്ടിൻ്റെ ഭാഗമാക്കി മാറ്റിയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇവർ രണ്ട് വർഷം മുമ്പ് അരുണാചൽ പോയിട്ടുണ്ട് ഇപ്പോഴും അരുണാചൽ പോയിട്ടാണല്ലോ ഈ മരണവും കൊലപാതകമൊക്കെ സംഭവിച്ചത് രണ്ട് വർഷം മുമ്പ് പോയിട്ടുണ്ട് ഈ ഒരു വിഷയം ആര്യയോട് പറഞ്ഞു എന്നുള്ളതാണ് ഒരു മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ആര്യ എന്തോ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ഇവരുടെ വീട്ടിൽ വന്നപ്പോഴേക്കും ബന്ധുക്കൾ പറഞ്ഞു ഇവർ അരുണാചലിൽ പോയിരിക്കുകയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴായിരിക്കും അരുണാചൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അതിന്റെയൊക്കെ സത്യാവസ്ഥ ചുരുളഴിഞ്ഞ് പുറത്തു വരേണ്ടതുണ്ട് അരുണാചലിൽ എന്ത് പോയി ഇത്രയും കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള അരുണാചലിൽ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാകും അവിടെ എന്തെങ്കിലും അമാനുഷിക ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്തായാലും കൂടെ ഈ മിതി എന്ന് പറയുന്ന ഈ ഒരു കൾട്ടിലും അതോടൊപ്പം ഈ ആഫ്റ്റർ ലൈഫ് മറ്റ് എക്സ്ട്രാ ആയിട്ടുള്ള അതായത് മറ്റൊരു ഗ്രഹത്തിൽ ജീവൻ സാധ്യമാണ് തുടങ്ങി ഒരുപാട് തരത്തിലുള്ള കോൺസ്പിറസി തിയറീസിനും ആര്യം കൂടെ അതായത് ഈ മൂന്ന് പേരും ഒരു സാങ്കല്പിക വലയത്തിലായിരുന്നു ഇപ്പോൾ അവർക്ക് അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് ടോട്ടലി മാറിയിട്ടുണ്ടാകും ഇപ്പം നമുക്കറിയാം അന്ധവിശ്വാസം മൂത്ത് കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന സംഭവങ്ങളുണ്ട് ഇപ്പോൾ എലന്തൂർ നരബലി എന്താണ് അവരുടെ സംഭവിച്ചത് അവരൊക്കെ വേറൊരു മെന്റൽ സ്റ്റേറ്റിലേക്ക് എത്തപ്പെട്ടു അതേപോലത്തെ ഒരു മെൻറ്റൽ സ്റ്റേറ്റിലാണ് ഇവർ മൂന്ന് പേരും അപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ആര്യെ കാണാനില്ല എന്നുള്ളൊരു പരാതി ആര്യയുടെ ബന്ധുക്കൾ വട്ടിയൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് അടുത്ത മാസം അതായത് മെയ് ഏഴാം തീയതി ആര്യയുടെ കല്യാണമാണ് അപ്പോൾ ഇരുപത്തി തീയതി കാണതായി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആര്യ കാണതായി അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ബന്ധുക്കൾക്ക് അറിയില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആര്യയുടെ ഫോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോൾ പോയിരിക്കുന്നത് ഈ ദേവിക്കും നവീനുമാണ് അങ്ങനെ പോലീസുകാർ ഈ ദേവിയുടെയും നവീന്റെയും തിരുവനന്തപുരത്തെ വീടുണ്ടല്ലോ അവിടെ അന്വേഷിച്ചില്ലയാണ് അപ്പോഴാണ് ബന്ധുക്കൾ പറയുന്നത് ഇവര് വിനോദയാത്ര പോയിരിക്കുകയാണ് എങ്ങോട്ടാണ് പോയ പോയതെന്നും കാര്യമായിട്ടുള്ള വ്യക്തമല്ല അങ്ങനെ എന്തോ ഇവിടെ ഇല്ല വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ് എന്നൊരു വിവരം മാത്രമാണ് പോലീസിന് കൊടുക്കുന്നത് ഈ സമയങ്ങളിൽ ദേവിയുടെ നവീന്റെയും കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അതായത് ആര്യെ കാണാതാകുന്നു മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് പക്ഷേ മാർച്ച് പതിനേഴ് എടുക്കുക മാർച്ച് പതിനേഴില് ഇവർ കോട്ടയത്തെ വീട്ടിലാണുള്ളത് മാർച്ച് പതിനേഴാം തീയതി കോട്ടയത്തെ മീനിടത്തെ വീട്ടിൽ നിന്നിറങ്ങി ഇവര് തിരുവനന്തപുരത്ത് ഇവരുടെ വീട്ടിലെത്തുന്നത് മാർച്ച് ഇരുപത്തിയേഴാം തീയതിയാണ് ഈ പത്ത് ദിവസം അതായത് മാർച്ച് പതിനേഴ് മുതൽ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വരെ ആ ദേവിയും നവീനും എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല ഇവര് പല സ്ഥലങ്ങളിൽ കഴക്കൂട്ടത്തിന്റെ പല സ്ഥലങ്ങളിൽ നാല് ദിവസം ഉണ്ടായിട്ടുള്ളതായിട്ട് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ പത്ത് ദിവസങ്ങളിൽ പല ദിവസം ഇവരുടെ ഫോൺ ഓഫായിരുന്നു ഇവരെവിടെയാണ് താമസിച്ചതെന്ന് വ്യക്തമല്ല ഈ പത്ത് ദിവസം എന്തൊക്കെയോ തരത്തിലുള്ള കുറച്ച് നിഗൂഢപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ എന്തിന് ഫോൺ ഓഫ് ചെയ്യണം എന്തിന് എല്ലാവരെയും മാറി നിൽക്കണം തിരുവനന്തപുരത്ത് അവരുടെ വീടുള്ളതല്ല അങ്ങോട്ട് പോയ പോലെ എന്തായാലും അത് പോലീസ് ഇനിയും കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇരുപത്തിയേഴാം തീയതി ഇവർ വീട്ടിലെത്തുകയാണ് ഇരുപത്തി എട്ടാം തീയതി ഇവർ നേരെ ഗുവാഹട്ടിയിലേക്ക് പോവുകയാണ് മൂന്ന് പേർക്കും വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള നവീനായിരുന്നു ഈ ഒരു കേസിന് അത്രത്തോളം നിഗൂഢമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒഴിവാക്കാൻ നവീൻ ശ്രമിച്ചു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ പെട്ട അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്ന എല്ലാവരും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നേരെ എന്ത് ചെയ്യും മേക്ക് മൈ ട്രിപ്പിലോ പേടിഎമ്മിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റ് കയറിയിട്ട് ആപ്പിൽ കയറിയിട്ട് ബുക്ക് ചെയ്യുവല്ലേ പക്ഷേ നവീൻ തന്ത്രപരമായിട്ട് അവിടെയുള്ള ഒരു ട്രാവൽ ഏജൻസി പോയിട്ടായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും പേയ്മെൻറ്റ് സാധാരണഗതിയിൽ നമ്മൾ അത്രയും വലിയ പേയ്മെൻറ്റ് ഇപ്പോൾ ഒരു എണ്ണായിരം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റിന് വരുമെന്ന് നോക്കിയാൽ എൺ മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലായിരം രൂപയൊക്കെ ഗൂഗിൾ പേ വഴിയാണ് അയച്ചു കൊടുക്കാറുള്ളത് അത്രയും എമൗണ്ട് ഒന്നും ക്യാഷ് ആയിട്ടും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ കൊടുക്കാറില്ലല്ലോ പക്ഷേ നവീൻ ഇരുപത്തിനാലായിരം ഏകദേശം ഞാൻ പറയുകയാണ് അത്രയും രൂപ ആ ഒരു ട്രാവൽ ഏജൻസി ഏജൻസിയിൽ നോട്ടായിട്ടാണ് കൊടുത്തത് കാരണം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരാതിരിക്കാൻ അതായത് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് ഇന്നൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ രേഖകൾ പരമാവധി കുറയ്ക്കാനായിട്ട് നവീൻ തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് ഓൺലൈൻ ബുക്ക് ചെയ്യാഞ്ഞത് ഈ ട്രാവൽ ഏജൻസി പോലും ഒരു തരത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൊടുക്കാഞ്ഞത് അരുണാചലിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സിറോ താടുപുര ഹണിമൂൺ വാലി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് വളരെ നല്ലൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെയുണ്ട് അപ്പോൾ അവിടെ റൂം എടുക്കുകയാണ് അവിടെ റൂം എടുത്തപ്പോഴും നവീൻ തൻ്റെ ഐ ഡി കാർഡ് മാത്രമാണ് കൊടുത്തത് തന്ത്രപരമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ടാകാം അവിടെ ഒരുപാട് ഗസ്റ്റ് വരുന്നതല്ലേ അതുകൊണ്ടൊക്കെ ഹോട്ടലുകാരും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും ഐ ഡി കാർഡ് എടുത്തില്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കാം എന്തായാലും മൂന്ന് പേരുടെ ഐ ഡി കാർഡ് കൊടുക്കേണ്ട സ്ഥാനത്ത് നവീൻ തൻ്റെ ഐ ഡി കാർഡ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് മൂന്ന് ദിവസങ്ങളിൽ ഇവർ പുറത്തു പോകുന്നതായിട്ട് അവിടുത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ട് പിന്നീടുള്ള ദിവസങ്ങൾ ഇവർ മുറിക്കകത്ത് തന്നെയാണ് കഴിഞ്ഞത് അങ്ങനെ ഒരു അനക്കവും ഇല്ലാതെ ഒരു അറിയിപ്പുമില്ലാതെ ചെക്ക് ഔട്ട് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ടാകാം ഒരുപക്ഷെ ഹോട്ടൽ കാര്യ പരിശോധിച്ചിട്ടുള്ളത് എന്തായാലും മുറിക്കകത്ത് ഇവർ കണ്ടെത്തിയ സംഭവം എന്ന് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ അകത്തെന്തെങ്കിലും ക്രൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മുറി പൂട്ടണ്ടേ മുറി അകത്തുനിന്ന് പൂട്ടിയിട്ടില്ലായിരുന്നു മുറി ജസ്റ്റ് ആ ഒരു ലോക്ക് ഇട്ടിട്ടേ ഉള്ളായിരുന്നു തള്ളിയാൽ തുറന്നു പോകുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അകത്ത് നോക്കിയപ്പോഴേക്കും അവിടുത്തെ ഹോട്ടൽ ജീവനക്കാർക്ക് കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരും രക്തത്തിൽ കുളിച്ച് ഒരു കാഴ്ചയാണ് മൂന്ന് പേരും മരിച്ചിട്ടുണ്ടായിരുന്നു മരിച്ച് ഒരുപാട് നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യയുടെ കഴുത്തിനാണ് വെട്ടേറ്റിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നവീൻറെയും ഭാര്യയായിട്ടുള്ള ദേവിയുടെയും കൈത്തണ്ടിൽ ഞരമ്പിനായിരുന്നു ഈ ഒരു മുറിവേറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം എന്തെന്ന് കഴിഞ്ഞാൽ നവീൻ രണ്ടുപേരെയും ശേഷം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു മരണം അല്ലെങ്കിൽ കൊലപാതകം നടത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബ്ലേഡുകൾ ആ റൂമിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികകൾ അഥവാ മരുന്നുകൾ കണ്ടെടുത്തിട്ടുണ്ട് അതോടൊപ്പം ഫോണും ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഫോണുകളെല്ലാം ഫോർമാറ്റ് ചെയ്ത നിലയിലുമൊക്കെ ഒക്കെ ആയിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതായത് വളരെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള വളരെയേറെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള കൊലപാതകവും ആത്മഹത്യയാണ് നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ് ഇവരെന്തിനു ചെയ്തു എന്ത് വിശ്വാസമാണ് എന്ത് ചിന്താഗതിയാണ് ഇവരെ ഇതിലേക്ക് നയിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങൾക്കറിയാം ഒരുപാട് തരത്തിലുള്ള അന്ധവിശ്വാസം ആൾക്കാർ എങ്ങനെ വേണമെങ്കിലും പെരുമാറും ഏറ്റവും നല്ല ഉദാഹരണം എലന്തൂർ നരബലിയാണ് അതിനൊക്കെ പറ്റി എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് ലോകം മൊത്തം അതിനെപ്പറ്റി ചർച്ച ചെയ്ത ഒരു സംഭവമാണ് അതായത് ഈ ഒരു കുടുംബത്തിന് നല്ല ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് രണ്ട് സ്ത്രീകളെ വളരെ ബ്രൂട്ടലായിട്ട് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം ജീവനോടെ ബ്രൂട്ടലായിട്ട് അതിനുശേഷം അവരുടെ അവയവങ്ങൾ പാകം ചെയ്ത് കഴിക്കുകയാണ് ഈ ആരായിരുന്നു ഭഗവത് സിംഗ് ഭാര്യ ലൈല മറ്റേ സിദ്ധനായിട്ട് വന്ന മുഹമ്മദ് ഷാഫി ഇവര് മൂന്ന് പേരും കൂടെ ആയിരുന്നു രണ്ട് സ്ത്രീകളെ ഈ ക്രൂര കൃത്യത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവർ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ നേടിയിട്ടുള്ള മനുഷ്യരെ ഈ ഒരു രീതിയിലേക്കാക്കാൻ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു കൾട്ട് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്ക് സാധിക്കും നമുക്കറിയാം സാത്താനിസം അഥവാ ബ്ലാക്ക് മാസ് കറുത്ത കുർബാന എന്നൊക്കെ പറയുന്ന കേരളത്തിൽ പലവണ്ണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഒന്നാണ് കറുത്ത കുർബാനയിൽ ആചരിക്കുന്ന കർമ്മങ്ങൾ ഏതായാലും കുറച്ച് മാസങ്ങൾ മുമ്പാണ് ഞാൻ വീട് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇവരിതൊക്കെ ചെയ്യുന്ന ഇത്രത്തോളം അതപ്പതിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ഇവരുടെ മാനസികാവസ്ഥ മാറിപ്പോയി ആ ഒരു ഇതാണ് ശരി ഈ ഗ്രൂപ്പിൽപ്പെട്ടവർ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അത് നേടാൻ സാധിക്കും എനിക്ക് സർവൈശ്വര്യം ലഭിക്കും എനിക്ക് വലിയ അനുഗ്രഹം ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന സംഭവങ്ങൾ എത്രത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദൈവപ്രീതിക്ക് വേണ്ടി മനുഷ്യനെ തിരിഞ്ഞ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെയെല്ലാം മെൻറ്റൽ സ്റ്റേറ്റ് ഇവിടെ ഒന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള കൊടും ക്രൂരതയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിശ്വാസങ്ങളാണ് അതിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാണ് ഇപ്പോൾ എലന്തൂർ നരബലി ആണെങ്കിൽ ആ ഒരു സിദ്ധനായിട്ട് വന്നിട്ടുള്ള മുഹമ്മദ് ഷാഫി പറഞ്ഞു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നരബലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ചെയ്തു കഴിഞ്ഞാൽ സർവൈസലും ലഭിക്കുമെന്നൊക്കെയാണ് അതുപോലെ തന്നെ എന്ന് പറയുന്നത് അറിയാം അന്തിക്രിസ്തു അല്ലെ സാത്താൻ ആരാധിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പാണ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഈ മതത്തിന് വിപരീതമായിട്ട് അതായത് ഒരു മതമുണ്ട് അതിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളുണ്ട് അതോടൊപ്പം ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഒരൊറ്റ ഗ്രൂപ്പിനെ പറ്റി കാണാമായിരുന്നു തൃശ്ശൂർ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന വലിയൊരു കൾട്ട് ഗ്രൂപ്പാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിക്കോളട്ടെ നമ്മൾക്കിടയിലും പലതരത്തിലുള്ള ഈ മതാചാരവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന പല ഇതുപോലുള്ള ദുരാചാരങ്ങളുണ്ട് അങ്ങനത്തെ നികൃഷ്ട ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കേസിലേക്ക് വരുവാണെങ്കിൽ ഇതിലേക്ക് ഇവരെ നയിച്ചിട്ടുള്ളത് ഈ മിതി എന്ന് പറയുന്ന ഒരു കൾട്ടാണ് കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾട്ട് എങ്ങനെ വിവരിക്കുക ഇപ്പോൾ സാത്താൻ സേവകർ അതൊരു കൾട്ട് മൂവ്മെൻ്റ് ആണ് അതായത് ഒരു മതം അല്ലെങ്കിൽ ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനൊരു മാസ് ഒരു ഒരു തരത്തിലുള്ള മാനസികബോധമില്ലാതെ അതിൻ്റെ പുറം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യുക്തിബോധമൊക്കെ മാറ്റിവെച്ച് എന്താണ് നല്ല എന്താണ് ചീത്ത മൊറാലിറ്റി അതെല്ലാം മാറ്റിവെച്ച് അതിൻ്റെ പുറം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ നയിച്ചിട്ടുള്ള ഒരു കൾട്ടാണ് ഈ പറയുന്ന മിതി എന്ന് പറയുന്ന ഗ്രൂപ്പ് പക്ഷെ മറ്റ് സാത്താനിസം അല്ലെങ്കിൽ മറ്റ് മന്ത്രവാദം കൂടോത്തരം ദുർമന്ത്രവാദം ജിന്ന് പ്രേതഭൂത ബിശാസികൾ മുഹമ്മദ് ഷാഫി ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിനൊരു അപകടപരമായിട്ടുള്ള സ്വഭാവം എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാൻ ഈ ഒരു മിതി എന്ന് പറയുന്ന വെബ്സൈറ്റ് അത് ഡാർക്ക് ഒബിലൊന്നുമല്ല സർവിലുണ്ട് അവിടെ നടക്കുന്ന ചർച്ച ചർച്ചകൾ ഒരുപാട് മാസങ്ങളോടമുള്ള ചർച്ചകളൊക്കെ പരിശോധിച്ചു ഇതിലൊന്നും ആൾക്കാരെ കൊല്ലണമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവരെങ്ങനെ ഇതിന്റെ അകത്തേക്ക് ആകൃഷ്ടരായി എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പി ഡി എഫ് കാണാമല്ലോ എന്താണ് പി ഡി എഫിൽ പറഞ്ഞിട്ടുള്ളത് ആരാണ് മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോമേഡ എന്ന് പറയുന്ന ഒരു ഗാലക്സി ഉണ്ട് നമ്മുടെ ഗാലക്സി ഏതാണ് മിൽക്കി വേ മിൽക്കി വേയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം പ്രകാശ വർഷം അകലെയുള്ള ഒരു ഗാലക്സിയാണ് ആൻഡ്രോമേഡ എന്നുള്ളത് ഈ ആൻഡ്രോമേഡയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അന്യഗ്രഹ ജീവി അവിടെ ഒരു ഗ്രഹത്തിൽ ജീവനുണ്ടെന്നും അവിടെയുള്ള ഒരു അന്യഗ്രഹ ജീവിയാണ് ഈ മിതി എന്നുള്ളതാണ് ഈ ഒരു പി ഡി എഫിൽ അതായത് മിതിയെ അവതരിപ്പിച്ചിട്ടുള്ളത് ഭൂമിയിലെ മനുഷ്യരുമായിട്ട് ഒരു ഒരു അന്യഗ്രഹ ജീവിയായിട്ടാണ് അപ്പോ ഈ പി ഡി പറയുന്ന പ്രകാരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നാന്നൂറ്റി എൺപത്തിനാല് പേജോളം ഉണ്ട് കാര്യങ്ങളും വിവരിക്കാൻ പറ്റില്ല അപ്പോ അതിനകത്ത് ആരാണ് ആൻഡ്രോമേഡയിൽ ജീവനുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഏലിയൻസ് ഭൂമിയിലേക്ക് വരാറുണ്ടോ എത്ര തവണ വന്നിട്ടുണ്ട് ആ പി ഡി എഫിലുള്ള ഒരു ചോദ്യമാണ് ഇത്രയും പ്രകാശവർഷം വർഷം നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിച്ചേരുക ലൈറ്റിന്റെ വേഗതയെ സഞ്ചരിക്കണമെങ്കിൽ പോലും ഇരുപത്തിയഞ്ച് ലക്ഷം വർഷമേ എടുക്കത്തില്ല ാണല്ലോ ചോദ്യം കറക്റ്റ് അപ്പോൾ അതിന്റെ മറുപടി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സാധാരണത്തിൽ നമ്മളെല്ലാ സയൻസ് ഫിക്ഷൻ മൂവീസിലും കാണാറുള്ളതാണ് വേം ഹോളുകൾ ഇപ്പോൾ ഇൻഡർസ്ട്രെലാർ സിനിമയിൽ കാണുന്നത് എങ്ങനെയാണ് ഇവിടെ നിന്ന് മറ്റൊരു ആ ഗർഗ്വാൻറ്റയിലേക്കൊക്കെ പോകുന്നത് ഒരു വേം ഹോളിലൂടെയാണ് വേം ഹോൾ എന്ന് പറയുന്നത് രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ഒരുപാട് മില്യൺസ് ഓഫ് ലൈറ്റ് ആയിരിക്കും പക്ഷേ അത് തമ്മിലൊരു ഷോർട്ട് കട്ട് ടൈമിലൂടെ സമയത്തിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാകും ആ ഒരു ഷോർട്ട് കട്ടിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് നേരം കൊണ്ട് അവിടെ എത്താം ഇങ്ങനത്തെ ഷോർട്ട് കട്ടുകൾ നമ്മളുടെ ടൈമിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു വേം ഹോളുകളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്നൊക്കെയുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത് മനുഷ്യന് ചോദിക്കാവുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അതിൻ്റെ അത് മെക്കാനിസം ഇവിടെ പുരാതനമായി കണ്ടെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാത്തരം ഉണ്ടല്ലോ എല്ലാത്തരം കോൺസ്പെറസി ചർച്ച ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ലൈഫ് ആ ഒരു പ്ലാന്റിൽ എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുന്നത് എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം നടത്തുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ പിന്നെ മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോസർ വംശം സംഭവിച്ചു ഭൂമിയിൽ നിന്ന് വംശം സംഭവിച്ചു ഒരു ജീവിയാണല്ലേ അത് ശരിക്കും വംശ സംഭവിച്ചിട്ടില്ല ആ ഒരു ഡിനോസേഴ്സിനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയതാണ് ഭൂമിയിൽ പലതരത്തിലുള്ള ജീവികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ മനുഷ്യനെ ഇങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇവിടെ മറ്റ് ജീവികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മനുഷ്യന് മാത്രമാണ് ഇത്രത്തോളം ഇന്റലിജൻസ് ഉള്ളത് മനുഷ്യനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇടയ്ക്ക് മറ്റ് ജീവികളെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട് ഇനി ആരാണ് അതായത് മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചെറിയ സംശയങ്ങളും ആ ഒരു പി ഡി എഫിൽ ഡിഫൻഡാണ് ഇത് ആരാണ് ടേക്ക് കെയർ ചെയ്യുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രഹത്തെ കോളനിവൽക്കരിക്കുന്നതിന്റെ ഉള്ള മേൽനോട്ടക്കാരാണ് അതായത് ഒരു ഗ്രൂപ്പ് നമ്മളിപ്പോൾ നാട്ടിലൊരു പരിപാടി നടത്തിയ വലിയൊരു ആഘോഷം നടത്തിയാണെങ്കിൽ കുറച്ച് മേൽനോട്ടക്കാരുണ്ടാവുമല്ലോ സംഘാടകർ ഉണ്ടാവും രക്ഷാധികാരികൾ ഉണ്ടാവും അങ്ങനെ ആരാണ് ഇത് മേൽനോട്ടം വഹിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ വലിയ ഗ്രൂപ്പുകൾ ഉണ്ട് അത് ഗാലക്സിയുടെ പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങൾ ഏലിയൻസും ആ ഒരു ഗ്രൂപ്പ്സുകളൊക്കെ ഉണ്ട് അവരാണ് ടേക്ക് കെയർ ചെയ്യുന്നത് ഞങ്ങൾ അമ്പത്തി എട്ടോളം വരുന്ന എത്തനിക് ഗ്രൂപ്പ്സ് ഉണ്ട് വന്നു പോയിട്ടുണ്ട് ഇവിടെ കാണുന്ന ഭൂമിയിൽ കാണുന്ന പലതരത്തിലുള്ള നിർമ്മിതികൾക്ക് ഇന്നും ശാസ്ത്രത്തിന് ഉത്തരമില്ല ഇതൊക്കെ ഞങ്ങൾ വച്ചിട്ട് പോയതാണ് തുടങ്ങിയ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്ന ചന്ദ്രനിൽ അതായത് നവീൻ തോമസ് പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ചോദ്യോത്തര വേളകളുണ്ട് ചന്ദ്രന്റെ അപ്പുറത്തെ ഭാഗത്ത് അതായത് ആ ഒരു ഇരുണ്ട പ്രദേശത്ത് പണ്ട് റഷ്യ റഷ്യയോ ചൈനയോ ഒരു സോളാർ പ്രോബ് ഇറക്കിയിട്ടുണ്ട് ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണോ ചന്ദ്രൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് അവിടെ അവിടെ ജീവനുണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിലൊക്കെ നവീൻ തോമസും എടുത്തിട്ടുണ്ട് ഈ ചോദ്യത്തിലൊക്കെ നമുക്ക് നവീൻ തോമസുള്ള പേരെ കാണാൻ പറ്റും അതുപോലെ നമ്മൾ മനുഷ്യര് വളരെയേറെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നതാണ് പിരമിഡുകൾ അല്ലെ പിരമിഡുകളെ പറ്റിയിട്ടുള്ള വളരെ വലിയ വിവരങ്ങൾ ഒരുപാട് പേജുകളോളമുള്ള വിവരങ്ങളുണ്ട് നാസ്ക പെറു ലൈൻസ് ഉണ്ട് അതുപോലെ ക്രോപ്പ് സർക്കിളുകളുണ്ട് അതായത് ഏലിയനുമായി ബന്ധപ്പെട്ട് ഈ നമ്മൾ മനുഷ്യർ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ കോൺസ്പെറസി ചർച്ച ചെയ്തിട്ടുണ്ടോ ഉണ്ട് മറ്റ് ഗ്രഹങ്ങളെ പറ്റിയിട്ട് അതായത് ഹാബിറ്റബിൾ ആയിട്ടുള്ള പ്ലാനറ്റുകളെ പറ്റിയിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ആ പി ഡി എഫിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിഗൂഢപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അത്രയും വെൽ ആയിട്ട് ഒരു മനുഷ്യൻ ചേർന്ന് തയ്യാറാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു ഗ്രൂപ്പ് ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് ഈ മിത്തി കൊടുക്കുന്ന മറുപടി ആയിട്ട് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല വളരെയേറെ കോംപ്ലക്സ് ആയിട്ടുള്ള സയൻസിലെ ഉണ്ടല്ലോ ഇപ്പം ക്വാണ്ടം തിയറീസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി അതുമായി ബന്ധപ്പെട്ട് ഇവരുടേതായിട്ടുള്ള നറേറ്റീവുകൾ അത് സയന്റിഫിക് അല്ല ഇവരുടേതായിട്ടുള്ള നറേറ്റീവുകൾ എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഭൂമിയുടെയും മറ്റു പ്ലാനറ്റിൻ്റെയും മാഗ്നറ്റ് ഫീൽഡ് എങ്ങനെയാണ് അതുപോലെ തന്നെ ക്വാണ്ടം കോൺഷ്യസ്നെസ് അങ്ങനെ അതിനെ പറ്റി തയ്യാറാക്കി ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പി ഡി എഫ് എന്ന് ചിന്തിച്ചു പോവും അത് അത്രത്തോളം നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശേഷിയുള്ള ഒരു പി ഡി എഫ് ആണ് എന്ന് വ്യക്തമായിട്ട് പറയേണ്ടിയിരിക്കുന്നു അത്രയും ആയിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഇവരുടേതായിട്ടുള്ള സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള നറേറ്റീവ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ പി ഡി എഫ് നോക്കുവാണെങ്കിൽ എന്താണ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതായത് ആൻഡ്രോമേഡയിൽ ഈ മിത്തി എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടെന്നും അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാരണം അത്രത്തോളം പ്രിസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ പല കാര്യങ്ങൾക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിൽ വീണ് പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും ചിന്തിക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ കമ്മ്യൂണിറ്റി അവരുടെ ഒരു ത്രെഡ് ഉണ്ടല്ലോ ചാറ്റുകളുണ്ടല്ലോ ഗ്രൂപ്പ് ചാറ്റുകൾ അത് പരിശോധിച്ചു നോക്കി അതും ആ വെബ്സൈറ്റിലുണ്ട് പക്ഷേ ഇതിലേക്ക് മനുഷ്യർ ആകൃഷ്ടരാകാനുള്ള കാരണം എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ ഭൂമിയിലുള്ള ജീവിതം എടുത്തു ചുറ്റി നടക്കുന്ന അനീതികളെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ക്ലൈമറ്റിക് ചേഞ്ച് ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജന്തു ജീവജാല വർഗ്ഗങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊത്തം കാർബൺ മിഷനാണ് ഇങ്ങനെ ജീവിതത്തോടും അല്ലെങ്കിൽ ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് സ്വയം ഒരു വിരക്തി തോന്നിയിട്ടുള്ള ഡിപ്രഷൻ അനുഭവിക്കുന്ന ആരും ഇല്ലാത്ത അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ത്രെഡിൻ്റെ അകത്ത് കാണാൻ പറ്റുക ഇതിൻ്റെ അകത്ത് എവിടെയും നിങ്ങൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്ലാനറ്റിൽ പുനർജന്മം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല പുനർജന്മങ്ങളെ പറ്റിയിട്ട് വേറൊരു തരത്തിലൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു പി ഡി എഫിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്നുള്ളത് സത്യമാണ് ഓക്കെ കോൺസ്പെറസി ആയിട്ട് ഒരു കെട്ടുകഥ പോലെ അല്ലെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ ഓക്കെ അതാണ് ഏറ്റവും നല്ല വാക്കല്ലോ നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ പോലെ വായിക്കാൻ പറ്റുന്ന ഒരു പി ഡി എഫ് ആണിത് സയൻസ് അല്ല ഫിക്ഷനാണ് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ് വായിക്കാൻ അപ്പോൾ ഇതിൻ്റെയകത്ത്ടത്തും പറഞ്ഞിട്ടില്ല കമ്മ്യൂണിറ്റി ത്രെഡ് പരിശോധിച്ചപ്പോഴേക്കും ഒരുപാട് ജനങ്ങൾ അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ് ഈ ലോകം എന്താ ഇങ്ങനെ എങ്ങനെയാണ് ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സർവേ ചെയ്യാൻ പറ്റുമോ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകേണ്ടി വരും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ എവിടെയും മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ആത്മഹത്യ കൊന്നാലോ വേറെ ഗ്രഹത്തിൽ പുനർജനിക്കും എന്നുള്ള കാര്യങ്ങളെയൊന്നും പറ്റി പറഞ്ഞിട്ടില്ല ഇനി ഇവിടെ ഈ ത്രെഡിൽ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഫൗണ്ടേഴ്സുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മിതി എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അതിൻ്റെ ഫൗണ്ടേഴ്സുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകാം ഒരു പക്ഷേ നവീൻ കാരണം ഫണ്ട് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ മറ്റേ കോർ മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ പണ്ട് ബ്ലൂവെയിൽ ഗെയിമില്ല ആത്മഹത്യയിലേക്ക് നമ്മളെ സൈക്കോപാത്തിനെ പോലെ തള്ളിവിടുന്ന ഒരു തള്ളിവിടുന്നൊരവസ്ഥയുണ്ടല്ലോ അതുപോലെ നവീന ഡയറക്റ്റായിട്ട് തള്ളിപ്പെട്ടിട്ടുള്ള ആകാം അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ മെത്തി എന്ന് പറയുന്ന ഒരു കൾട്ട് ഒരുപാട് സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള സയൻസ് ഫിക്ഷൻ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അപ്പോൾ നമുക്കറിയാം അന്യഗ്രഹ ജീവനൊന്നും ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രപഞ്ചത്തിന് ഏതെങ്കിലും കോണിൽ കോൺലുള്ളവർ കാണാം നമ്മളെക്കാളും വളരെയേറെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരായിരിക്കാം പക്ഷെ ഇന്ന് ഇന്നേവരെ സയൻസിന്റെ കയ്യിൽ യാതൊരു തെളിവുകളുമില്ല അന്യഗ്രഹ ജീവികളുണ്ടെന്നോ നമ്മളുമായിട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്ന് മാത്രമാണ് ഈ മെതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു കൾട്ട് എന്നുള്ളത് അങ്ങനെ നവീൻ തോമസ് ഇതിലേക്ക് ആകൃഷ്ടനായി വർഷം രണ്ടായിരത്തി പതിനാറിൽ ഫണ്ട് ചെയ്തു എന്ന് പറഞ്ഞു അതിന് അതിനകം എത്ര വർഷം മുമ്പായിരിക്കും ഇതിലേക്ക് ആകൃഷ്ടരായിട്ടുള്ളത് മാത്രമല്ല ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല യൂട്യൂബ് തുടങ്ങി ഒരു വർഷത്തിന് ശേഷം ചാനൽ തുടങ്ങണമെങ്കിൽ അന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അധികം പേർക്ക് അറിയത്തില്ല ഓക്കെ തുടങ്ങിയവർ രണ്ടായിരത്തി അഞ്ചിൽ വീഡിയോ ഇട്ട്

ഡൊണേറ്റ് എന്ന് പറയുന്ന വേറൊരു മെനു ആണ് അത് തപ്പി കണ്ടുപിടിച്ചാൽ മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പൈസയ്ക്ക് വേണ്ടിയും പറയാൻ പറ്റത്തില്ല എന്താണ് ഇവരുടെ ലക്ഷ്യം ഇതിന്റെ പിന്നിലുള്ളത് ആരാണ് ഇപ്പോൾ പലതരത്തിലുള്ള കോൺസ്പിറസി കാര് ഉണ്ടല്ലോ ഫ്ളാറ്റ് എടുത്ത് സൊസൈറ്റിന്ന് കേട്ടിട്ടുണ്ട് അതായത് ഭൂമി പരന്ന എന്ന് വിശ്വസിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാദങ്ങളും ചർച്ചകളൊക്കെ നടത്തുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട് ഓൺലൈൻ പ്രസൻസ് ഉണ്ട് അവർക്ക് അതുപോലുള്ള ഒന്ന് തന്നെയാണ് ഇതും അതായത് ഒരു കോൺസ്പിറസിയുടെ പുറകെ കൂടി പോയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഈ മിതി എന്ന് പറയുന്നത് അത് ഒരാൾ തുടങ്ങിയതാകാം ഒരു ഗ്രൂപ്പ് തുടങ്ങിയതാകാം പിന്നീട് അങ്ങോട്ട് ഒരുപാട് പേർ ആകൃഷ്ടരായി പല ഓൺലൈൻ പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അതായത് യൂട്യൂബിൽ തുടങ്ങിയ കാലം മുതലേ അവർ ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അവരുടെ പിന്നിലുള്ള ഒരു ലക്ഷ്യം ഒരു പക്ഷേ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ മാനസിക നില തെറ്റിയിട്ടുള്ള ഇതിലേക്ക് ആകൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ സാത്താനിസം ബ്ലാക്ക് മാസ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി മറ്റുള്ളവരെ കൂടെ അതിലേക്ക് ചേർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും മറ്റു ദുർമന്ത്രവാദ അല്ലെങ്കിൽ ഇതുപോലുള്ള കട്ട് ഗ്രൂപ്പുകളിലൊക്കെ ചേർന്നവരെ അങ്ങോട്ട് ആകർഷിക്കും മറ്റുള്ളവരെ അല്ലേ അപ്പോൾ അതൊരു അവരുടെ ഒരു മാനസികാവസ്ഥയാണ് എന്തായാലും ആ പി ഡി എഫ് വായിച്ചിട്ട് എൻ്റെ മക്കളെ സയൻസ് ഫിക്ഷൻ കാണുന്നതിൻ്റെ അപ്പുറത്താണ് സത്യം പറയാലോ ഞാൻ അത് വായിച്ചു ഞാൻ കുറേ ചോദ്യങ്ങൾ വായിച്ചു നാ നാനൂറ്റി അമ്പത് നാല് പേജുണ്ട് എല്ലാം വായിക്കാമെന്ന് എനിക്ക് പറ്റത്തില്ല ചുരുങ്ങിയ സമയം കൊണ്ട് പക്ഷെ വായിച്ച ചോദ്യങ്ങൾ സയൻസ് ഫിക്ഷൻ ഞാൻ പറഞ്ഞല്ലോ ശാസ്ത്രമല്ല അത് ഫിക്ഷനാണ് പക്ഷേ ഒമാതിരി ലെവലിൽ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് അതിപ്പോൾ എഴുതി വെക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം അത്രത്തോളം നോളജ് ഉള്ള അതായത് നല്ല ഒരു മനുഷ്യന് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണത് ഒരു ഗ്രൂപ്പായിരിക്കുമോ ഒരാളായിരിക്കോ അറിയില്ല അയ്യോ അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റുപോയത് ഈ മിതി വെബ്സൈറ്റിൽ അവരുടെ യൂട്യൂബ് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് മിതി ഗ്രൂപ്പിൻ്റെ പേരിൽ ഫിലിപ്പീൻസിലൊക്കെ അനാഥരായിട്ടുള്ള നിർദ്ധരായിട്ടുള്ള കുട്ടികൾക്ക് ഭക്ഷണ വിതരണം ഈ അന്നദാനം നടത്തുന്നതായിട്ട് അപ്പോൾ മിതി എന്നൊക്കെ പറഞ്ഞവർ ഫോട്ടോയൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു നിന്ന് എനിക്ക് മനസ്സിലായെന്നാണ് ഇവര് ആന്റി ക്യാൻസർ ആയിട്ട് അത് ക്യാൻസർ വരാതിരിക്കാനുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് കാണുന്നത് വെള്ളം പ്ലസ് ബേക്കിംഗ് സോഡ പ്ലസ് ലെമൺ അതായത് വെള്ളവും ബേക്കിംഗ് സോഡയും നാരങ്ങയും കൂടെ കലക്കിയിട്ടുള്ള പാനീയം ആന്റി ക്യാൻസർ എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവരുടെ മോട്ടോസ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്പേസ് ഫ്രണ്ട്ഷിപ്പ് കൂട്ടുക അതായത് മറ്റ് ഗ്രഹങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം നമുക്കറിയാം ഇന്റർനാഷണലി പ്രവർത്തിക്കുന്ന സ്കാം ഗ്രൂപ്പ്സ് പോലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കും ഇപ്പോൾ എം എൽ എം എന്നുള്ള പേരിൽ ഒരുപാട് സ്കാം കമ്പനീസ് ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല ഇന്റർനാഷണലി ഉള്ള സംഭവങ്ങൾ അതുപോലെ ഒരാളെ കൊണ്ട് ഭക്ഷണ വിതരണമൊക്കെ നടത്തുന്നതാണ് പക്ഷേ അവിടെയെല്ലാം ഈ ഒരു ആൻറ്റി ക്യാൻസർ ബേക്കിംഗ് സോഡ ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കും ഈ ലോകത്ത് കിട്ടാവുന്ന ലഭ്യമായിട്ടുള്ള എല്ലാത്തരം കോൺസ്പെറസി തിയറികളെ പറ്റിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പണ്ട് നമ്മൾ നമ്മളതിനെപ്പറ്റി ഒരുപാട് ഇതിലും സംസാരിക്കുമായിരുന്നു രസകരമാണ് ഒരു സയൻസ് ഫിക്ഷൻ കഥ പോലെ ഒരു ബാലകരമായ കഥ പോലെ എല്ലാം വായിച്ചിരിക്കാൻ രസമാണ് നമ്മൾ ഇൻ്റർസെലാറൊക്കെ കണ്ടിട്ടില്ലേ രസമല്ല അതുപോലുള്ള രസം മാത്രമേ ഉള്ളൂ പക്ഷേ അതാണ് സത്യം ആ ഒരു കൾട്ടിലേക്ക് നമ്മൾ വീട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് പിന്നീട് പുറത്തു വരാനായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ നമുക്കെല്ലാം വിശ്വാസമുണ്ട് മതവിശ്വാസങ്ങളുണ്ട് മതത്തിൻ്റെ ആയിട്ടുള്ള നല്ല ആചാരങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ദുരാചാരങ്ങളിലേക്ക് വീണുപോയാലോ സാത്താൻ സേവ പോലുള്ള ഈ കൂടോത്രം പോലുള്ള ഈ മറ്റേ ജിന്നാവാഹനം പോലുള്ള അങ്ങനത്തെ ഒരുപാട് ദുരാചാരങ്ങളിലേക്കൊക്കെ വീണുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അതിനെ അടിമപ്പെട്ടു പോകും നമ്മൾ അതിന് പണയം വയ്ക്കുകയാണ് നമ്മുടെ മനസ്സ് പിന്നെ ഒരു തിരിച്ചു തിരിച്ചുവരവ് വലിയ പാടാണ് കൊച്ചിയിലും തിരുവനന്തപുരം ബേസ് ചെയ്ത് സാത്താൻ സേവകർ അതായത് ബ്ലാക്ക് മാസ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ അഗയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബ്ലാക്ക് മാസ് കാര്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പണ്ട് കൊച്ചിയിലുള്ള ഗ്രൂപ്പുകളെ പറ്റിയിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു ഇന്നും ഇനി സമാനമായിട്ടുള്ള ഈ ചിന്തകളുണ്ടല്ലോ അതായത് മിത്തി വേറൊരു ഗ്രഹത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും അവിടെ നമുക്ക് ജന്മമുണ്ട് ഭൂമി വരുന്നതെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾ ക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയും രണ്ട് മൂന്ന് വ്യക്തികൾ എനിക്കറിയാം അത്രത്തോളം തീവ്ര ചിന്തയിൽ ഈ ഒരു വിശ്വാസങ്ങൾക്ക് മനസ്സ് പണയപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളെ പറ്റിയിട്ട് എനിക്ക് അടുത്തറിയാം അപ്പം നമ്മുടെ ചുറ്റുമുണ്ട് സി നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചു എന്നുള്ളതല്ല പ്രശ്നം സമൂഹത്തിന് ഇതുപോലുള്ള അപകടം വരുത്തി വെക്കരുത് രണ്ടുപേരെ കൊന്നു സ്വയം ആത്മഹത്യ ചെയ്തു നവീൻ തോമസ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവരെന്തെ അയാൾ എന്തെങ്കിലും ചെയ്തോട്ടെ അയാൾ എന്തെങ്കിലും വായിച്ചോട്ടോ അതൊന്നും പ്രശ്നമല്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് സമൂഹത്തിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നു അതിലേക്കൊന്ന് വീണ് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കാം മറ്റൊരു വീഡിയോ മറ്റൊരു വിമിഷം നമുക്ക് വീണ്ടും കാണാൻ സ്പെഷ്യൽ നമ്മൾ പലിസാനാവട്ടെ